കേറ്റിഡിഡിൻ്റ് ഇങ്ങനെ പറയുന്നതായിട്ടാണോ നിങ്ങൾ ഈ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലാക്കിയത്? എന്തു തന്നെയാണെങ്കിലും ഈ ജീവിയുടെ പേരാണ് കേറ്റിഡിഡ്. ഇങ്ങനെ ഇയാൾക്ക് പേര് വന്നതിൻ്റെ പിന്നിൽ രസകരമായ ഒരു കൊച്ചു കഥയുണ്ട്. പണ്ട് കേറ്റി എന്ന പേരുള്ള ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് അടുപ്പം തോന്നി. എന്നാൽ ആ പുരുഷന് കേറ്റിയുടെ സിസ്റ്ററിനുമായിട്ടായിരുന്നു അടുപ്പമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ വൈരാഗ്യത്തിൽ ഇവരെ കൊല്ലുകയാണ് ചെയ്തത്. ഇത് കണ്ടത് ഒരു ബഗ്ഗാണെന്നും കേറ്റിഡിഡ് എന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അത്രേ ഈ ജീവിക്ക് കേറ്റിഡിഡ് എന്ന് പേര് വന്നത്. പക്ഷെ പറയുമ്പോൾ കേറ്റിഡിഡ് കേറ്റിഡിഡിൻ്റ് എന്ന് പറയുന്നതായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. ലോങ് ഹോൺഡ് ഗ്രാസ് ഹോപ്പർ എന്നും ബുഷ് ക്രിക്കറ്റ് എന്നും ഒക്കെ ഇവർക്ക് പേരുണ്ട്. ഈ കാണുന്നതാണ് ഗ്രാസ് ഹോപ്പർ, ഇതാണ് നമ്മുടെ ക്രിക്കറ്റ്. പച്ചക്കുതിരയുടെ ഒക്കെ ഒരേ കുടുംബത്തിൽ പെടുന്ന ഒരു ജീവിയാണിത്. പച്ച കാളയെന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. പ്രകൃതിയുടെ ഒരു വിസ്മയം, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു ഇല കമഴ്ത്തി വെച്ചതുപോലെ തന്നെയുണ്ട്. അതിനെയാണ് കാമോഫ്ലാഷ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത വിധത്തിൽ അവർ പ്രച്ഛന്ന വേഷക്കാരായി മാറിയിരിക്കും. ചീവീടുകളും പുലിച്ചാടികളും കേറ്റിഡിഡുമെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളാണ് ഉണ്ടാക്കുന്നത്. എല്ലാ ശബ്ദങ്ങളും ചേർത്ത് രാത്രിയെ ഒരു ഗംഭീര സംഭവമാക്കുന്നതിൽ ഇവരെല്ലാം നല്ല പങ്കുവഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു തരം മോത്താണ്, ഡ്രൈ ലീഫ് മോത്ത് എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായിട്ട് ഈ കാണുന്നവരിൽ ആർക്കെങ്കിലും ഈ ജീവിയെ പറ്റി ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്കൊരു ചേച്ചി അയച്ചു തന്നതാണ്. ചേച്ചിയുടെ പേര് ഗായത്രി ദേവി എന്നാണ്. റേഡിയോ കേരളയിൽ വർക്ക് ചെയ്യുന്നു. കേറ്റിഡിഡ്സ് പല വലുപ്പത്തിലുണ്ട്. ചിലത് വെജിറ്റേറിയൻസ് ആണ്, ചിലത് പല ഇൻസെക്ട്സിനെയും കഴിച്ച് ജീവിക്കുന്നവർ തന്നെയാണ്. നമുക്കറിയാവുന്ന ഒരു കഥ ഇതാണ്, പച്ചക്കുതിര വന്നാൽ പണം വരും. എന്നാൽ കേറ്റിഡിഡ്സ് ഒരുപാടുണ്ട്. ആയിരക്കണക്കിന് വ്യത്യസ്ത തരത്തിലുള്ള വിഭാഗങ്ങളുണ്ട് ഇവർക്കിടയിൽ. പച്ചിലകളായിട്ടും ഉണക്ക ഇലകളായിട്ടും തോന്നുന്ന കാമോഫ്ലാഷിംഗ് ഇവരുടെ പ്രധാന ഐഡിയയാണ്. ഇവ പൊതുവെ നേരിട്ട് മനുഷ്യർക്ക് ഉപദ്രവങ്ങളൊന്നും ചെയ്യില്ല. ഇവരിൽ ഫീമെയിലിനേക്കാൾ മെയിലാണ് കൂടുതൽ ശബ്ദമുണ്ടാക്കാറുള്ളത്. ഈ കാണുന്നതിനെ ലീഫ് മിമിക് കാറ്റിഡിഡ് എന്നും വിളിക്കാം. ശാസ്ത്രീയ നാമമൊന്നും ഞാനിവിടെ പറയുന്നില്ല, അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എളുപ്പത്തിൽ പറയാം, കാറ്റിഡിഡ് ദ സിംഫണി ഓഫ് നൈറ്റ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമാവാൻ മറക്കരുത്. ഇതുപോലെ വ്യത്യസ്തമായ ജീവികളെയും ഇലകളെയും പക്ഷികളെയും ഒക്കെ കണ്ടും അറിഞ്ഞും പഠിച്ചും ആസ്വദിച്ച് ജീവിക്കാം. ഇനി അടുത്ത വീഡിയോയിൽ കേട്ടുമുട്ടുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.